ലോകോത്തര പ്രചാരമുള്ള ക്രിക്കറ്റ് ഗെയിം എന്തുകൊണ്ടാണ് ഒളിമ്പിക്സിൽ ഇല്ലാത്തത്? ഒരിക്കലും ഒളിമ്പിക്സ് വേദിയിൽ ക്രിക്കറ്റ് നടത്തപ്പെട്ടില്ലായിരുന്നു. എല്ലാം പറഞ്ഞു തരാം കൂട്ടുകാർ. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ആ ബെല്ലൈക്കൺ അമർത്തി ഒന്ന് സപ്പോർട്ട് അറിയിക്കുക. 1900s ആദ്യമായി ക്രിക്കറ്റ് ഒളിമ്പിക് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടത്. വെറും രണ്ട് ടീമുകൾ മാത്രമാണ് ആദ്യം ഒളിമ്പിക്സിൽ കളിച്ചത്, ഒന്ന് ഗ്രേറ്റ് ബ്രിട്ടനും രണ്ട് ഫ്രാൻസും. ഇതിൽ ഗ്രേറ്റ് ബ്രിട്ടൻ ജേതാക്കളാകുകയും അവർ സ്വർണം നേടുകയും ചെയ്തു. അതിനുശേഷം ഒരിക്കൽ പോലും ക്രിക്കറ്റ് ഒളിമ്പിക്സ് വേദികളിൽ നടന്നിട്ടില്ല. പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒളിമ്പിക്സ് വേദികളിൽ ക്രിക്കറ്റ് നടത്തപ്പെടാത്തത്. അതിലൊന്നാമത്തെ കാരണമാണ് സ്ലോ പേസിംഗ്, അതായത് കളിയിലെ ഇഴച്ചിൽ. രാജ്യാന്തര മത്സരങ്ങൾ T20 ഫോർമാറ്റിൽ വരെ എത്തി നിൽക്കുമ്പോഴും T20 മാച്ചിൽ ഒരു മത്സരം അവസാനിക്കാൻ കുറഞ്ഞത് 3.5 മണിക്കൂറെങ്കിലും വേണം. അതുകൊണ്ട് കുറഞ്ഞത് 12 ടീമെങ്കിലും കളിച്ചാൽ പോലും നല്ല സമയമെടുക്കുന്ന ഒരു കളി തന്നെയാണ് ക്രിക്കറ്റ്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഴച്ചിൽ അനുഭവപ്പെടുമെന്ന് ചുരുക്കം. പിന്നീട് നമുക്ക് അവകാശപ്പെടാമെന്നത് G20 ഫോർമാറ്റ് രാജ്യാന്തര ക്രിക്കറ്റിൽ അവരോധിക്കുക എന്നതാണ്. തർക്കവിഷയമാണ് എങ്കിലും ആലോചിക്കാവുന്നതേയുള്ളൂ. അതെ, ഒളിമ്പിക്സിൽ രാജ്യാന്തര T20 ലീഗ്, അത് പൊളിക്കും. 2, ലാക്ക് ഓഫ് ഗ്ലോബൽ ഇൻട്രസ്റ്റ്, ആഗോളതലത്തിലെ ക്രിക്കറ്റിനോടുള്ള താല്പര്യമില്ലായ്മ. 1 ബില്യൺ മുകളിൽ ഫാൻസ് ഉണ്ടെങ്കിൽ പോലും ആഗോളതലത്തിൽ ക്രിക്കറ്റിനത്ര ജനശ്രദ്ധയില്ലെന്നാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ജനശ്രദ്ധയില്ലെങ്കിൽ വ്യൂവർഷിപ്പ് തീർച്ചയായിട്ടും കുറയും. വ്യൂവർഷിപ്പ് കുറഞ്ഞാൽ വരേണ്ട പൈസ കുറയും. അതിലുമുപരി ക്രിക്കറ്റ് ലോകമെമ്പാടുമുള്ള കാണികളെ ആകർഷിക്കപ്പെടുന്നില്ല എന്നൊരു വാദവുമുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ലോജിസ്റ്റിക് ആൻഡ് കോസ്റ്റ്, അഥവാ സേവനങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയും അവയുടെ തുകയും. ക്രിക്കറ്റ് ഗെയിമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ക്രിക്കറ്റ് പിച്ച്. ക്രിക്കറ്റ് പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ചിലവേറിയ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്പോർട്സും ആ ഒരു ക്രിക്കറ്റ് പിച്ചിൽ നടത്താൻ പറ്റില്ലെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ക്രിക്കറ്റ് കളിക്കുന്ന ഓരോ രാജ്യങ്ങളും തങ്ങൾക്കനുകൂലമായ രീതിയിലാണ് പിച്ച് നിർമ്മിക്കുന്നത്. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ സ്പിന്നേഴ്സിന് അനുകൂലവും ഇംഗ്ലണ്ടിൽ ഫാസ്റ്റ് ബോളേഴ്സിന് അനുകൂലവുമാണ്. ന്യൂട്രൽ പിച്ച് ഉണ്ടാക്കിയെന്ന് തന്നെ വയ്ക്കുക. കടമ്പകൾ വേറെയുമുണ്ട്, ചിലവേറിയ തന്നെയാണ് ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ, പിച്ച് മെയിൻ്റനൻസ്, DRS സിസ്റ്റം, സ്റ്റാഫ്. അതുപോലെ തന്നെ വെതർ ഒരു വലിയ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഡ്രെയിനേജ് സിസ്റ്റവും പരിഗണിക്കേണ്ടി വരും. അങ്ങനെ നീളും പട്ടിക. 2028 ഒളിമ്പിക്കിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തണമെന്ന് ICC താല്പര്യമുണ്ട്. അതിനായി ഒരു ഒളിമ്പിക് കമ്മിറ്റിയെ രൂപീകരിക്കുകയും ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി പഠിക്കുകയും ചെയ്യാൻ ഏൽപ്പിച്ചു. ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ മാത്രം സമയദൈർഘ്യമുള്ള അബുദാബി T10 ലീഗിന് വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ഈ ഒരു ഫോർമാറ്റ് ഏറ്റവും ഉത്തമവും സമയനിയന്ത്രിതവുമാണ്. T10 മത്സരങ്ങൾ നടക്കുന്നതിന് BCCIക്ക് ചെറിയൊരു വിമുഖതയുണ്ട്. എന്നിരുന്നാലും 2028 ഒളിമ്പിക്കിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.